എല്ലാ നിയന്ത്രണങ്ങളും സംസ്ഥാനം അംഗീകരിക്കും ഇനിയുള്ള മൂന്ന് നാല് ആഴ്ചകൾ കോവിഡ് പ്രതിരോധത്തിന് നിർണായകമാണ് എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു വീഡിയോ കോൺഫറൻസിൽ കേരളം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കോവിഡ് പത്തൊൻപത് ഭീഷണി തുടരുകയാണ് ലോക്ക്ഡൌണിന് മുൻപത്തെ സ്ഥിതിയിലേക്ക് തിരിച്ചുപോകാൻ സമയമായിട്ടില്ല എന്ന കേരളത്തിന്റെ അഭിപ്രായം പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി തികഞ്ഞ ജാഗ്രതയോടെ ഓരോ ഘട്ടത്തിലെയും സ്ഥിതിഗതി സസൂക്ഷ്മം വിലയിരുത്തി പടിപടിയായി മാത്രമേ ലോക്ഡൌൺ ഒഴിവാക്കാൻ പാടുള്ളൂ ജനങ്ങളുടെ സഞ്ചാരം അനിയന്ത്രിതമായാൽ രോഗം വലിയ തോതിൽ വ്യാപിക്കാനും സമൂഹവ്യാപനത്തിലേക്ക് മാറാനും ഇടയുണ്ട് കേരളം പോലെ ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഗുരുതരമാകും രോഗം കൂടുതലായി കണ്ടതുകൊണ്ട് ഹോട്ട്സ്പോട്ടായി കണക്കാക്കാവുന്ന സ്ഥലങ്ങളിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ഏപ്രിൽ മുപ്പത് വരെ തുടരണം ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ ശാരീരിക അകലം പാലിക്കുമെന്ന് ഉറപ്പുവരുത്തി സംസ്ഥാന സർക്കാർ അനുമതി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ അത് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകണം സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം അതിഥി തൊഴിലാളികളുണ്ട് അവർ എത്രയും വേഗം സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് സ്വന്തം സംസ്ഥാനത്ത് എത്താനുള്ള യാത്രാ സൗകര്യം ഏപ്രിൽ പതിനാല് കഴിഞ്ഞാൽ ഉടനെ ഏർപ്പെടുത്തേണ്ടതാണ് പ്രത്യേക നോൺ സ്റ്റോപ്പ് ട്രെയിൻ തിന് അനുവദിക്കണം വരുമാനമൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ തൊഴിലാളികൾക്ക് അടുത്ത മൂന്ന് മാസത്തേക്ക് സഹായം ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പ്രകാരം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാക്കണം പ്രവാസികളുടെ പ്രശ്നമാണ് മറ്റൊന്നുന്നയിച്ചത് പ്രവാസികള് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകുന്നത് മഹാമാരി കാരണം വിവിധ രാജ്യങ്ങളിൽ പ്രയാസമനുഭവിക്കുന്ന അവർക്ക് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദ്ദേശം നൽകണം ലേബർ ക്യാമ്പുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം പ്രവാസികളെ സഹായിക്കുന്നതിന് അതത് രാജ്യത്തെ സർക്കാരുകളുമായും കമ്മ്യൂണിറ്റി അഡ്വൈസറി കമ്മിറ്റികളുമായും എംബസി ഏകോപിപ്പിക്കണം രോഗത്തെക്കുറിച്ചും പ്രവാസികളുടെ സ്ഥിതിയെപ്പറ്റിയും കൃത്യമായ ഇടവേളകളിൽ എംബസി ബുള്ളറ്റിൻ ഇറക്കണം തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതുപോലുള്ള പരിഭ്രാന്തി ഒഴിവാക്കാൻ ഇതാവശ്യമാണ് ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവരും വിസിറ്റിംഗ് വിസയിൽ പോയവരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ട് അന്താരാഷ്ട്ര ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ തിരികെ എത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പാടാക്കണം പ്രവാസികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയോടെ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട് യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഖത്തർ ഒമാൻ സൌദി അറേബ്യ ബഹറൈൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും യു കെ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് മൊസാംബിക് എന്നിവിടങ്ങളിലും നോർക്ക ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരം കാണുകയുമാണ് ഈ ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് യു എ യിൽ അസുഖമുള്ളവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുന്നു ആവശ്യക്കാരായ മലയാളികൾക്ക് ആഹാരം നൽകുന്നത് ഇന്നും തുറന്നു ഇത് ഓരോ പ്രദേശത്തുമുള്ള എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത് കോവിഡ് പത്തൊൻപത് പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവർ പ്രവാസികൾക്കായി ആശ്വാസ സഹായങ്ങൾ നൽകും പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ എല്ലാ പെൻഷൻകാർക്കും പെൻഷനു പുറമെ ഒറ്റത്തവണ ധനസഹായമായി ആയിരം രൂപ വീതം അനുവദിക്കും ഏകദേശം പതിനയ്യായിരം പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും ക്ഷേമനിധിയിൽ അംഗങ്ങളായ കോവിഡ് പോസിറ്റീവായ എല്ലാവർക്കും പതിനായിരം രൂപ വീതം അടിയന്തര സഹായം അനുവദിക്കും ക്ഷേമനിധി ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്നുമാണ് സഹായങ്ങൾ നൽകുക രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ശേഷം വാലിഡ് പാസ്പോർട്ട് ജോബ് വിസ എന്നിവയുമായി വിദേശ രാജ്യങ്ങളിൽ നാട്ടിലെത്തി ലോക്ഡൌൺ കാരണം തിരിച്ചു പോകാൻ സാധിക്കാത്തവർക്കും ലോക്ഡൌൺ കാലയളവിൽ വിസ കാലാവധി തീർന്നവർക്കും മാർച്ച് ഇരുപത്തി ആറ് മുതൽ സർക്കാർ തീരുമാനം വരെ അയ്യായിരം രൂപ അടിയന്തര സഹായം നോർക്ക നൽകും സാന്ത്വന പദ്ധതിയിലെ രോഗങ്ങളുടെ പട്ടികയിൽ കോവിഡ് പത്തൊൻപത് ഉൾപ്പെടുത്തി കോവിഡ് പോസിറ്റീവായതും എന്നാൽ ക്ഷേമനിധി സഹായം ലഭ്യമാകാത്തവരുമായ പ്രവാസികൾക്ക് പതിനായിരം രൂപ സഹായം നൽകും പ്രവാസികൾ ഇന്നനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട് പ്രവാസികളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുള്ളവരാണ് നാം